നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 27 തീയതി, 1199 ആണ്ട് മീനമാസം 14 തീയതി, ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. രാവിലെ ചിത്തിര നക്ഷത്രത്തിലാണ് ഉദയം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചിത്തിര നക്ഷത്രം എടുക്കാം. ചിത്തിര നക്ഷത്രം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിത്തിര മാറും. എങ്കിലും നമുക്ക് 6 നാഴിക നേരം വരെ സമയമുണ്ടെങ്കിൽ അന്നത്തെ ആ നക്ഷത്രം എടുക്കാവുന്നതാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രം എടുക്കാം. ഇന്നത്തെ നക്ഷത്രം ചിത്തിര, ബുധനാഴ്ച. അപ്പോൾ ഇന്ന് ശരിക്ക് ഭാഗ്യദായകമായ ദിവസം തന്നെയാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസവും കൂടിയാണ് ബുധനാഴ്ച. ബുധനെ നമ്മൾ പലപ്പോഴും പറയേണ്ടായി, ബുധൻ പ്രവൃത്തികാരകനാണ്. ഒരു ദിവസത്തിൽ ഒരു പ്രവൃത്തിക്ക് ഏറ്റവും ഒരാഴ്ചയിൽ അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. അന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ, ആ പ്രവൃത്തി വിജയത്തിലേക്ക് വരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയിക്കും, തൊഴിൽ പുരോഗതി ഉണ്ടാവും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർ, അതായത് മീനമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേക്കാർ ചിന്തിക്കേണ്ടത്, വാർഷിക ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അവർക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവുന്ന വർഷം തന്നെയാണ്. കാരണം ബുധനാഴ്ചയും ചിത്തിര നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവികളെ കൊടുക്കും. ബിസിനസ്സുകാർക്ക് ബിസിനസ് പുരോഗതി, കലാകാരന്മാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പുരോഗതി കൈവരിക്കും. ഇതിനൊക്കെ അനുകൂലപ്രദമായ ഒരു വർഷത്തെയാണ് നമുക്ക് ഒരു ഈ മാസ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ബുധനാഴ്ച ഇന്നത്തെ ദിവസം പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തുക, ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, അതുപോലെ പച്ചപ്പട്ട് ദേവിക്ക് ചാർത്തുക, അർച്ചനയ്ക്ക് കൊടുക്കുക. അതുപോലെ അല്ലാത്തവരും അമ്പലദർശനം ചെയ്യുന്നത് നന്നായിരിക്കും, പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഒരു വിശ്വസിക്കുന്ന ദൈവത്തിന് നല്ല സമയമാണ്. അപ്പോൾ ഇന്ന് ഒരു കാര്യത്തിലും മറച്ചു നിൽക്കാതെ, ഓരോ കാര്യങ്ങളും മാറി നിൽക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. എന്തെങ്കിലും ബിസിനസ് ആദ്യ കാര്യങ്ങൾ തുടങ്ങാനായാലും ശരി, ബിസിനസ് സംരംഭങ്ങൾക്ക് ഒപ്പുവയ്ക്കാനായാലും ശരി, അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായാലും ശരി, ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും പച്ച കളറിലുള്ള വസ്ത്രധാരണം നടത്തി പോകുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ശുഭകാര്യങ്ങൾ നടക്കാൻ വേണ്ടി സഹായിക്കും. ആ പോസിറ്റീവ് എനർജി നമുക്ക് പെട്ടെന്ന് നെഗറ്റീവിനെ പുറന്തള്ളും. അപ്പോൾ ഭാഗ്യദായകമായ അവസ്ഥകൾക്ക് ഇടവരുത്തും. അതേപോലെ തന്നെ ജാതകപ്രകാരം പുരോഗതിയെ കൊടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിനും ഇറങ്ങാം. അപ്പോൾ എന്നാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില സമയമുണ്ട്. എല്ലാ ദിവസവും കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള സമയമുണ്ട്. ആ സമയം നമ്മൾ ആകിലും അവോയ്ഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഗുളികകാലവും യമകണ്ഠകാലവും ഒക്കെ പറയുന്നതിന് കാരണം. ഇന്നത്തെ രാഹുകാല സമയം വന്നിരിക്കുന്നത് 12:30 എന്ന് രാഹുകാലം കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാഹുകാലം വരുന്നത് ശരിക്ക് 12:30 തൊട്ട് 2 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ 30 വ്യത്യാസം വന്നിരിക്കുകയാണ്. നമ്മൾ കലണ്ടർ നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ രാഹുകാല സമയത്തായിരിക്കും യാത്ര ചെയ്യണത്.
രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുമ്പോഴും രാഹുകാല സമയത്തായി പോവും. അതുകൊണ്ട് രാഹുകാലം അന്നത്തെ അതാത് ദിവസത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കണക്കാക്കി പോണേ. ഗുളികകാലം വരുന്നത് 10:59 തൊട്ട് 12:30 വരെയാണ്. അതുപോലെ യമകണ്ഠ കാലസമയവും 7:58 തൊട്ട് 9:29 വരെയാണ്. അതുപോലെ നമുക്ക് ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം നോക്കുമ്പോൾ 12:06 തൊട്ട് 12:54 വരെ ശരിക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. ഇപ്പോൾ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന സമയം കൂടിയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം, ഇന്ന് നമുക്ക് ഈ ഷോർട്ട് പീരീഡുകൾ ഗുളികനും യമകണ്ഠനും രാഹുവിന് യാത്രയും ഒഴിച്ചാൽ ബാക്കി സമയം നമുക്ക് എന്ത് കാര്യത്തിന് വേണമോ വിനിയോഗിക്കാം. അതുകൊണ്ട് നമുക്കതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനം ഇന്ന് ചിത്ര നക്ഷത്രം വന്നു, ചിത്ര നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ ബുധനാഴ്ചയും അവർക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.